ബ്രസീലിലെയും അർജന്റീനയിലെയും കനത്ത പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിശക്തമായ മഴയിൽ കനത്ത പ്രളയം തന്നെ ഉണ്ടായിരുന്നു. ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി പ്രദേശങ്ങളും പട്ടണങ്ങളും വെള്ളത്തിനടിയിലായ ദുരന്ത കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് കോവിഡ് അവലോകന യോഗം ചേർന്നു. 4 ജില്ലകൾ കൂടി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. കൂടുതൽ നിയന്ത്രണങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. തീരുമാനങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്തെ നിയന്ത്രണത്തിന്റെ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ്, ബ്രസീലിലെ പോർട്ടോ അലെഗ്രെ, റിയോ ഗ്രാൻഡേ സോൾ എന്നീ പ്രദേശങ്ങളിൽ അതിശക്തമായ പ്രളയം തുടരുകയാണ്. അതിന്റെ വീഡിയോകളും ഒപ്പം അർജന്റീനയിൽ നിന്നുള്ള പ്രളയ ദൃശ്യങ്ങളും കാണാം. സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിലേക്ക് പോയാൽ, ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം അടിസ്ഥാനമാക്കി കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകൾ കൂടി കാറ്റഗറി സിയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം ജില്ല നേരത്തെ തന്നെ സി കാറ്റഗറിയിലാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകൾ കാറ്റഗറി 2 ബി വിഭാഗത്തിലും മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കാറ്റഗറി 1 അതായത് എ വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സി കാറ്റഗറിയിലെ നിയന്ത്രണങ്ങൾ കൂടി നോക്കാം. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളിൽ 25% കൂടുതൽ കോവിഡ് രോഗികളാകുമ്പോഴാണ് ഒരു ജില്ലയെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക. ഈ ജില്ലയിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മത സാമുദായികപരമായ പൊതുപരിപാടികൾ ഉൾപ്പെടെ പരിപാടികളും അനുവദിക്കില്ല. മതപരമായ പ്രാർത്ഥനകളും ആരാധനാലയങ്ങളും ഓൺലൈനായി നടത്തണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ 20 മാത്രം. സിനിമ തിയേറ്റർ, ജിമ്മുകൾ, നീന്തൽ കുളങ്ങൾ എന്നിവ അടച്ചിടണം. എല്ലാ ക്ലാസുകളും ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ 2 ഓൺലൈൻ സംവിധാനത്തിൽ. അതേസമയം 10, 12 അവസാന വർഷ ഡിഗ്രി, PG ക്ലാസുകൾ ഓഫ്ലൈനായി തുടരും.